activity 6. Join the dots and find out who is hiding here. അല്ലേ, ജോയിൻ ദ ഡോട്ട്സ്. ഇവിടെ കുറേ കുത്തുകൾ തന്നിട്ടുണ്ട്. ഈ കുത്തുകൾ എന്ത് ചെയ്യണം? നമുക്ക് യോജിപ്പിക്കണം. യോജിപ്പിച്ചിട്ട് ആരാണ് ഇവിടെ ഒളിച്ചിരിക്കുന്നതെന്ന് കണ്ടെത്തണം. പറ്റൂലേ? നമുക്കൊന്ന് വരച്ച് നോക്കാം അല്ലേ. കുത്തുകളിലെ ഓരോ കുത്തുകളിലൂടെ നമ്മളിങ്ങനെ പതുക്കെ 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 വരച്ചാൽ മതി. സാവധാനം വരയ്ക്കുക. ഇനി നമുക്ക് അടുത്ത ഇതിലേക്ക് നോക്കാം. ഇത് നമുക്ക് വരയ്ക്കുമ്പോൾ അറിയാം അല്ലേ, ഇംഗ്ലീഷിൽ നമ്മൾ പഠിച്ച സ്പെല്ലിങ്ങുകൾ തന്നെയാണ് ഇവിടെ വരുന്നത്. ആദ്യം എ, അടുപ്പം നമ്മൾ എഴുതുന്ന അക്ഷരം ഏതാണ്? എൻ അല്ലേ. എൻ തീർന്നു. അടുത്തത് നമ്മൾ തുടങ്ങുകയാണ്. നല്ല സ്റ്റൈലായിട്ടാണ് കുത്തുകളൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നത് അല്ലേ. ഒരു എഴുതി വരച്ച് കഴിയുമ്പോൾ ശരിക്കും ആരെ പോലെ കാണുന്നുണ്ടിത് അല്ലേ. ഇനി നമുക്കിവിടെ ഒരു വരയും കൂടെ ഇടാണ്ട് വരച്ച് കഴിഞ്ഞു. ഇപ്പം നമുക്കിത് വായിക്കാൻ പറ്റുന്നുണ്ടോ? എന്ത് ജീവിയാണ് നമുക്ക് കിട്ടിയത്? ആൻഡ് അല്ലേ. ഓക്കെ, ഇവിടെ എ, ഇവിടെ എൻ, ഇവിടെ ടി പോലെ അതിൻ്റെ വാലൊക്കെ വരച്ച് ആൻഡ്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി 7. ഡ്രോ ആൻഡ് ഹിയർ ആൻഡ് കളർ ഇറ്റ്. എന്താണ് നമുക്ക് ചെയ്യാനുള്ളത്? വി ഹാവ് ടു ഡ്രോ ആൻഡ് ഹിയർ. ഇവിടെ ഒരു ഉറുമ്പിൻ്റെ ചിത്രം വരയ്ക്കണം. അതിനുശേഷം കളറും കൊടുക്കണം. യു ക്യാൻ ഓൾസോ നെയിം യുവർ ആൻഡ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് നിങ്ങളുടെ ഉറുമ്പിന് കൊടുക്കാം. നമുക്ക് ഒരു ഉറുമ്പിനെ ഇവിടെ വരയ്ക്കാം അല്ലേ. നോക്കാം, ഇപ്പം നമ്മൾ ഉറുമ്പിനെ വരച്ച് കഴിഞ്ഞു. ഇതെന്താ ചെയ്യേണ്ടത്? ഈസ് യുവർ ആൻഡ് സ്മോൾ ഓർ ബിഗ്? ഒരു ചോദ്യം തന്നിട്ടുണ്ട്. നിങ്ങൾ വരച്ച ഉറുമ്പ് ചെറിയ ഉറുമ്പാണോ അത് വലിയ ഉറുമ്പാണോ? അത് ഇവിടെ നമുക്ക് എഴുതാം. ചെറുതാണെങ്കിൽ ചെറുതെന്ന് എഴുതാം, വലുതാണെങ്കിൽ വലുതെന്ന് എഴുതാം. വാട്ട് കളർ ഈസ് ഇറ്റ്? എന്താണ് അതിൻ്റെ നിറം? നമുക്ക് ഇഷ്ടമുള്ളൊരു കളർ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ കൊടുത്ത കളറ് അതിവിടെ നമ്മൾ എഴുതുന്നു. ഈസ് ഇറ്റ് ഹാപ്പി ഓർ സാഡ്? ഉറുമ്പ് സന്തോഷമുള്ളതാണോ അതോ ദുഃഖത്തോടെയുള്ളതാണോ? ആ, അതേതാണോ സന്തോഷമുള്ളതാണെങ്കിൽ ഹാപ്പി എന്ന് എഴുതാം, സങ്കടമാണെങ്കിൽ നമുക്ക് സാഡ് എന്ന് എഴുതാം. അടുത്തത് ഐ നോ. ഈ പാഠത്തിലൂടെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ എന്തൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കുന്നത്. ഇഫ് യു ലൈക്ക് ദ സ്റ്റോറി ടു ആൻഡ്സ് കളർ ദ ട്രീ ട്രങ്ക്. ട്രീ ട്രങ്ക് എന്ന് പറഞ്ഞാൽ അറിയാം അല്ലേ, മരത്തിൻ്റെ ഈ ഭാഗം, ഇതാണ് ട്രീ ട്രങ്ക് എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് കളറ് കൊടുക്കാം. ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, ടു ആൻഡ്സ് എന്ന് പറയുന്ന സ്റ്റോറി ഇഷ്ടമായെങ്കിൽ ഇതിനെ നമുക്ക് കളറ് കൊടുക്കാം എന്നാണ് പറയുന്നത്. നമുക്കൊന്ന് കളറ് കൊടുത്ത് നോക്കാം ഇതിന്. സാവധാനം നമുക്ക് കളർ കൊടുക്കാം. ഓക്കെ, അപ്പം നമ്മൾ ട്രീ ട്രങ്കിന് ഒരു മരത്തിൻ്റെ കളർ കൊടുത്തിട്ടുണ്ട്. അടുത്തതെന്താണ്? ഇഫ് യു ലൈക്ക് ദ സോങ് ദ ആൻസ് ഗോ മാർച്ചിങ് കളർ ദ ഫ്ലവർ. അല്ലേ, നമ്മൾ ദ ആൻസ് ഗോ മാർച്ചിങ് എന്നുള്ള പാട്ട് നമ്മൾ നേരത്തെ പാടിയില്ലേ, ആ പാട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഫ്ലവറിന് കളർ കൊടുക്കണം. നമുക്ക് പൂവിന് കളർ കൊടുത്ത് നോക്കാമല്ലോ. ഇങ്ങനെ ഓരോ പൂവിൻ്റെ ഓരോ ഇതളും നമുക്കിങ്ങനെ കളറ് കൊടുക്കാം. ഓക്കെ, ഇഫ് യു ക്യാൻ റീഡ് ദ വേർഡ്സ് കളർ ദ ലീവ്സ്. കുറേ വാക്കുകൾ തന്നിട്ടുണ്ടല്ലോ അല്ലേ, ആ വാക്കുകൾ വായിക്കാൻ അറിയാമെങ്കിൽ എന്ത് ചെയ്യണം?
നമുക്ക് ലീവ്സിനെല്ലാം മരത്തിൻ്റെ ഇലകൾക്കെല്ലാം കളർ കൊടുക്കണം. ലീവ്സിന് നമ്മൾ ഏത് കളറാണ് കൊടുക്കുക? ആ പച്ചക്കളർ അല്ലേ, എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എന്താണ് അതിനകത്ത് എഴുതിയിരിക്കുന്ന വാക്ക്? ONE1 അല്ലേ. ആ ഈ ഇലയിൽ എന്താണ് എഴുതിയിരിക്കുന്നത്? സ്പെല്ലിംഗ് പറിച്ച് നമുക്ക് വായിച്ചു നോക്കാം. BEN ബെൻ അല്ലേ. ഇതിൻ്റെ അകത്ത് എന്താണ് എഴുതിയിരിക്കുന്നത്? ANT ആൻഡ് അല്ലേ. എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്നുണ്ടല്ലോ അല്ലേ. ഇതിൻ്റെ അകത്ത് BIG ബിഗ് അല്ലേ, എല്ലാവർക്കും വായിക്കാനാവുന്നുണ്ട്. ഇതിനകത്ത് സീസോ അല്ലേ, എല്ലാവർക്കും വായിക്കാൻ കിട്ടുന്നുണ്ട്. സീസോ ഓക്കെ. ഇനി നമുക്ക് ഏത് വാക്കാണ് വായിക്കാൻ ബാക്കിയുള്ളത്? സ്മോള് അല്ലേ, SMALL സ്മോള് ഓക്കെ. അപ്പം നമ്മളെല്ലാം കളർ കൊടുത്തു കഴിഞ്ഞു.